ഹലോ ഓൾ, വെൽക്കം ടു ഹാപ്പി കപ്പിൾ കോർണർ. വയനാട് വരുന്നവരില് മുത്തങ്ങയിൽ ഒരു ഡ്രൈവിന് പോകാത്ത ആൾക്കാർ കുറവായിരിക്കൂലേ? ഈ മുത്തങ്ങ ഗുണ്ടൽപേട്ട് ഹൈവേയിൽ വെറുതെ പോകുമ്പോൾ തന്നെ സൈഡൊക്കെ കുറെ ആനയും മാനും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ കാടിന്റെ ഉള്ളിലേക്ക് ഒരു ജീപ്പ് സഫാരി പോയാലോ? ഒരുപാട് മൃഗങ്ങളെ നമുക്ക് അടുത്ത് വെച്ച് കാടിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു 2 മണിക്കൂറിന്റെ കാടിന്റെ ഉള്ളിലൊരു ജീപ്പ് സഫാരി ഉണ്ട്. നമുക്ക് ഇന്ന് ആ വീഡിയോ കാണാം. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ ജീപ്പ് സഫാരി തുടങ്ങുന്നത്. രാവിലെ 7 മണി മുതൽ 10 വരെയും പിന്നെ വൈകിട്ട് 3 to 5 ആണ് ജീപ്പ് സഫാരി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ 6:30 മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരുപാട് പേര് ഓൾറെഡി ഇവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് വലിയവർക്കൊക്കെ 160 രൂപയും കുട്ടികൾക്കും സ്റ്റുഡൻസിനും 70 രൂപയാണ് വരുന്നത്. പിന്നെ വെഹിക്കിൾ ചാർജായിട്ടൊരു 720 രൂപ വേറെ വരുന്നുണ്ട്. ഇവർ നമ്മൾ ജീപ്പിൽ അകത്തോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ജീപ്പിൽ 7 പേരെ മാത്രമേ മാക്സിമം അവർ അലോ ചെയ്യുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി കാടിനകത്തേക്കുള്ള യാത്ര തുടങ്ങി. ആദ്യം തന്നെ നമുക്ക് കുറേ ആനകളെ കാണാൻ പറ്റി. പക്ഷേ ഇതൊന്നും കാട്ടാനായിരുന്നില്ല, ഇവർ വളർത്തുന്ന ആനകളായിരുന്നു. കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും നമുക്ക് കൂടുതൽ കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ആന, കാട്ടുപോത്ത്, കരടി, ഇഷ്ടംപോലെ മാൻ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ പുലിനെയും കൂടെ കാണാൻ പറ്റും. ഞങ്ങൾക്കൊരു പുള്ളിപ്പുലിനെ കാണാനുള്ള ഭാഗ്യം കിട്ടി. നമ്മൾ സാധാരണ സൂവിലൊക്കെ ആണല്ലോ ടൈഗറിനെയും ലെപ്പേഡിനെയൊക്കെ കാണുന്നത്. പക്ഷെ ഒരു വൈൽഡ് ലെപ്പേഡിനെ കാട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണുന്നത് രസമല്ലേ? അങ്ങനെ കാടിന്റെ ഉള്ളിലെ കാഴ്ചകൾ ജീപ്പിലിരുന്നുകൊണ്ട് നമുക്ക് കാണാം. ഈ ജീപ്പ് സഫാരി വരുന്നത് ഏകദേശം ഒരു 10 കിലോമീറ്റർ കാടിന്റെ ഉള്ളിൽ കൂടെയും പിന്നെ ഒരു 6 കിലോമീറ്റർ ഹൈവേയിലും ആണ്. ഈ ജീപ്പ് സഫാരി വരുന്നത് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്ന് കാടിനുള്ളിലേക്ക് കയറി കാട്ടിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ച് NH 766 ഏകദേശം കേരള കർണാടക ബോർഡറിൻ്റെ അടുത്ത് NH കയറി തിരിച്ച് NH മുത്തങ്ങ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് ട്രിപ്പിൻ്റെ റൂട്ട്.
ഇവിടെ ഏതൊക്കെ മൃഗങ്ങളെ കാണുന്നു എന്നുള്ളത് നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് മാനും പിന്നെ ഒരു ലെപ്പേർഡ്, അതായത് ഒരു പുലിപുലിനെയും കാണാൻ പറ്റി. പക്ഷെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ലെപ്പേർഡിനെ ഞങ്ങൾക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. ഈ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ട്രൈ ജംഗ്ഷൻ ഉള്ളത്, അതായത് കേരള കർണാടക തമിഴ്നാട് ബോർഡർ. കാടിൻ്റെ ഉള്ളിലെ വഴിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ NH കയറിയിട്ടുണ്ട്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും മിക്ക സമയങ്ങളിലും നമുക്ക് മാനും ആനയും ഒക്കെ കാണാൻ പറ്റാറുണ്ട്. രണ്ട് സൈഡിലും ഫുൾ മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള ഈ NH ഡ്രൈവ് നല്ല അടിപൊളിയാണ്. അങ്ങനെ ഒരു നല്ല ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മുത്തങ്ങ ചെക്ക് പോസ്റ്റിലെത്തി. ഈ ജീപ്പ് സഫാരിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ, താങ്ക് യു.